നമസ്കാരം സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് വിയോഗത്തോടെ ഇടതുമുന്നണിക്ക് നഷ്ടമായിരിക്കുന്നത് കരുത്തനായി നേതാവിനെയാണ് അപ്രതീക്ഷിത വിയോഗമുണ്ടായത് ഇന്ന് ഉച്ചയോടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന് കാനത്തെ സി സിയുവിൽ പ്രവേശിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല കുറച്ചു കാലമായി കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളിലായിരുന്നു അദ്ദേഹം അനാരോഗ്യം മൂലം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവധി അപേക്ഷ നൽകിയിരിക്കവെയാണ് കാനം അന്തരിച്ചത് അടുത്ത സമയത്ത് കാലിന് ശസ്ത്രക്രിയയും നടന്നതിനാൽ കടുത്ത ആരോഗ്യ പ്രശ്നത്തിലായിരുന്നു അദ്ദേഹം ഈ സാഹചര്യത്തിലാണ് കാനം സ്ഥാനമൊഴിയാൻ തയ്യാറെടുത്തത് ഇതിനിടെയാണ് ഇന്ന് അപ്രതീക്ഷിതമായി അന്ത്യം സംഭവിച്ചിരിക്കുന്നത് കാനത്തിന്റെ ഇടതുകാലിന് നേരത്തെ അപകടത്തിൽ പരിക്കേറ്റിരുന്നു പ്രമേഹം അത് കൂടുതൽ മോശമാക്കി കാലിലുണ്ടായ മുറിവുകൾ കരിഞ്ഞില്ല തുടർന്ന് അണുബാധയെ തുടർന്ന് പാദം മുറിച്ചു മാറ്റേണ്ടി വന്നിരുന്നു മൂന്ന് തവണയാണ് അദ്ദേഹം സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിടുങ്ങൂർ സ്വദേശിയായ പി കെ വാസുദേവൻ നായർക്കുശേഷം സി പി ഐയുടെ തലപ്പത്തേക്ക് എത്തിയ കോട്ടയംകാരൻ കൂടിയാണ് കാനം തോട്ടം മാനേജരായിരുന്ന പിതാവിന്റെ ഒപ്പം എസ്റ്റേറ്റുകളിലെ തൊഴിലാളികളുടെ ജീവിതം കണ്ടാണ് കാനം അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് നിയമസഭയിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബിൽ സ്വകാര്യ ബില്ലായി അവതരിപ്പിച്ച് തൊഴിലാളികളോടുള്ള കരുതലിന് അടിവരയിട്ടു നല്ല നിയമസഭാ സാമാജികൻ എന്ന പേരും നേടി എ ഐ എസ് എഫ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടത്തിയ കലാമേളയിൽ രക്തപുഷ്പങ്ങൾ എന്ന നാടകത്തിൽ നായക നടനായിരുന്നു കാനം അഭിനയം സ്റ്റേജിൽ മാത്രമായിരുന്നു ജീവിതത്തിൽ പച്ച മനുഷ്യനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും എൺപത്തി ഏഴിലും വാഴൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ നിയമസഭയിലെത്തിച്ചു ആദ്യം എം കെ ജോസഫിനെയും പിന്നീട് പി സി തോമസിനെയുമാണ് തോൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ രാജീവ് ഗാന്ധി വധത്തിനു ശേഷമുള്ള തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പിന്നീട് രണ്ടു തവണ കൂടി മത്സരിച്ചെങ്കിലും വിജയിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കെ നാരായണൻകുറുപ്പിനോടും രണ്ടായിരത്തിയാറിൽ അദ്ദേഹത്തിൻ്റെ മകൻ എൻ ജയരാജനോടും പരാജയപ്പെട്ടു എ ഐ ടി യു സിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ നടത്തിയ ഇടപെടലുകളിലൂടെയാണ് അദ്ദേഹം സി പി ഐ തലപ്പത്തേക്കും ഉയർന്നുവന്നത് സി പി ഐ വിഭാഗീയതയ്ക്കിടയിലും കാനം സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് രണ്ട് തവണ സെക്രട്ടറി സ്ഥാനത്തിരുന്ന അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് സംസ്ഥാന സെക്രട്ടറിയായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സർക്കാരിന്റെ തിരുത്തായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം ഇടത് സർക്കാരിന്റെ രണ്ടാമത് അധികാരത്തിലേക്ക് നയിക്കുന്നതിലും കാനത്തിന്റെ ഇടപെടലുകൾ നിർണായകമായിരുന്നു പാർട്ടിയിൽ കാർക്കശിക്കാരനായിരുന്ന കാനം സ്ഥാനാർത്ഥി നിർണയത്തിലും മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിലും അടക്കം പുതുമുഖങ്ങൾക്ക് അവസരം നൽകാൻ മുന്നിൽ നിന്നും ഇതോടെ മുന്നണിയിൽ അസ്വാരസ്യങ്ങൾ കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാനും കാനത്തിന്റെ നേതൃത്വത്തിന് സാധിച്ചിരുന്നു എ എഫ് സംസ്ഥാന പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് വർഷങ്ങളിൽ വാഴൂരിൽ നിന്ന് നിയമസഭയിലേക്ക് രണ്ടായിരത്തി ആറിൽ എ ഐ ടി യു സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ കോട്ടയം സംസ്ഥാന സമ്മേളനത്തിലാണ് ആദ്യമായി സെക്രട്ടറിയാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മലപ്പുറത്ത് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു സി കെ ചന്ദ്രപ്പന്റെ നിര്യാണത്തെ തുടർന്ന് പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ സംസ്ഥാന കൌൺസിൽ ചേർന്നപ്പോൾ പതിമൂന്ന് ജില്ലകളും പിന്തുണച്ചത് കാനത്തെയാണ് പക്ഷേ കേന്ദ്ര നേതൃത്വം സി ദിവാകരനെ നിർദ്ദേശിച്ചതോടെ തർക്കത്തിനൊടുവിൽ പന്നീൻ രവീന്ദ്രനായി സെക്രട്ടറി അതേ പന്നിയൻ തന്നെയാണ് കോട്ടയത്ത് കാനത്തിന് പിൻഗാമിയായി നിർദ്ദേശിച്ചതും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലാണ് കാനം സംസ്ഥാന സെക്രട്ടറി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെടുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്ത വരവേ സെക്രട്ടറിക്ക് സംസ്ഥാനമാകെ ഓടി വരും എന്നാൽ കുറച്ചു കാലമായി പാർട്ടിയുടെ പൊതുപരിപാടികളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയായിരുന്നു അദ്ദേഹം പല വിഷയങ്ങളിലും സി പി ഐയുടെ നിലപാടുകൾ വിശദീകരിക്കാനും അദ്ദേഹത്തിന് ആരോഗ്യം മൂലം സാധിച്ചിരുന്നില്ല താൻ പാർട്ടിയിൽ നിന്ന് അവധിയെടുക്കുകയാണെന്ന വാർത്ത സ്ഥിരീകരിച്ച് അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തിരുന്നു പ്രമേഹ രോഗവും അണുബാധയും മൂലം തന്റെ വലതു കാൽപാലം മുറിച്ചുമാറ്റിയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ചികിത്സയ്ക്കും ശേഷം വീണ്ടും സജീവമാകാൻ കഴിയുമെന്ന ഉറച്ച ശുഭാപ്തി വിശ്വാസം തനിക്കുണ്ടെന്നും അദ്ദേഹം മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു